ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം. അതും 100-ൽപരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ. വെറും 1 വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി TTC കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം. കൂടാതെ BBA വിത്ത് ഏവിയേഷൻ ജേർണലിസം, ലോജിസ്റ്റിക്, സൈക്കോളജി കോഴ്സുകളും പഠിക്കാൻ അവസരം. അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട്. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. തിരൂർ ജില്ലാ ആശുപത്രിയിലെ കൂട്ടസ്ഥലമാറ്റം, അടിയന്തര ശ്രദ്ധ ക്ഷണിച്ച് VKM ഷാഫി. ജില്ലയിലെ +1 സീറ്റുകളുടെ അപര്യാപ്തതയും തിരൂർ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ അടക്കമുള്ള 32 ജീവനക്കാരുടെ കൂട്ടസ്ഥലമാറ്റവും ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയിൽ അടിയന്തര ശ്രദ്ധ ക്ഷണിച്ച് ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി. ഇവിടെ 13,650 കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഇനി ആകെ ആശ്രയിക്കാൻ കഴിയാവുന്നത് ഓപ്പൺ സ്കീമാണ്. ഓപ്പൺ സ്കീമിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, കഴിഞ്ഞ വർഷം ഓപ്പൺ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികളിൽ ആകെ 39% കുട്ടികൾ മാത്രമാണ് വിജയിച്ചത് തുടർ പഠനത്തിന് യോഗ്യത നേടി. അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾ അത്രയും ഒരു പക്ഷേ പരമാവധി വിഷയങ്ങളിൽ A+ അടക്കം വാങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ തുടർ പഠനം പോലും നിന്നു പോകുന്ന ഒരു സാഹചര്യമാണ് മലപ്പുറം ജില്ലയിൽ തട്ടത്തുള്ളത്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും അപെക്സ് ആയിട്ടുള്ള ഒരു ബോഡി എന്ന രീതിയിൽ ഈ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി ഈ വിഷയം വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് അടിയന്തരമായി സർക്കാരിലേക്ക് ഇത്തരം കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഈ ജില്ലക്കകത്ത് ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെടണം എന്ന് ഈ സമയത്ത് ഞാൻ പ്രത്യേകം ആവശ്യപ്പെടാം. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങളുടെ തീരദേശ മേഖല ഉൾപ്പെടെയുള്ള ആളുകളുടെ ഏക ആശ്രയമാണ് തിരൂരിലെ ജില്ലാ ആശുപത്രി. ഈ തിരൂർ ജില്ലാ ആശുപത്രി എന്ന് പറയുന്നത് പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ ആശ്രയ കേന്ദ്രമാണ്. പ്രത്യേകിച്ച് ഈ ഒരു മൺസൂൺ കാലഘട്ടത്തിൽ ഒരുപാട് രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിയാവുന്ന ഒരു ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ് തിരൂർ ജില്ലാ ആശുപത്രി. ഈ ജില്ലാ ആശുപത്രിക്കകത്ത് 18 ഡോക്ടർമാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അല്ലാത്ത ജീവനക്കാർ, സൂപ്രണ്ടിങ് അടക്കമുള്ള, നഴ്സിംഗ് സൂപ്രണ്ട് അടക്കമുള്ള 32 ജീവനക്കാരെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരൊറ്റ ദിവസം ഒരൊറ്റ ഓർഡറിലൂടെ സ്ഥലം മാറ്റിയിരിക്കുക. നമ്മളൊക്കെ പണ്ട് കാലം മുതലേ കേട്ടിട്ടുള്ള സ്ഥലം മാറ്റം എന്ന് പറയുന്നത് ഒരാൾ സ്ഥലം മാറിപ്പോകുമ്പോൾ പകരം ആളുകളെ അതാത് സ്ഥാപനങ്ങളിലേക്ക് തരും. ഒരാളെ പോലും ഈ 32 മാറ്റിയതിന് പകരം നമ്മുടെ ഈ ജില്ലാ ആശുപത്രിയിലേക്ക് തന്നിട്ടില്ല. ഇത് എന്ത് ക്രൂരതയാണ് ഗവൺമെന്റ് കാട്ടിക്കൊണ്ടിരിക്കുന്നത്, തീരദേശത്തെ പാവപ്പെട്ട ജനങ്ങളോട് കാണിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയട്ടെ, നിറവയറുമായി പ്രസവത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന എത്രയോ സ്ത്രീകൾ അവിടെ പ്രയാസം അനുഭവിക്കുകയാണ്. എല്ലാ ഗൈനക്കോളജി മുഴുവൻ ഡോക്ടർമാരെ സ്ഥലം മാറ്റി. ഒരു ഗൈനക്കോളജി ഡോക്ടർ പോലും ഇപ്പൊ അവിടെ ഇല്ലാത്ത അവസ്ഥയാണ്. നഴ്സിംഗ് സൂപ്രണ്ട് ഇല്ല, മറ്റു ഉദ്യോഗസ്ഥന്മാരില്ല. ഒരു പിന്നെ ഒരുപാട് പിന്നെ ആളുകൾക്ക് ആശ്വാസമായിരുന്ന സ്പെഷ്യലൈസേഷൻ ഡോക്ടർമാരെ എല്ലാവരെയും ഊറ്റത്തോടെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. പകരം ആളുകളെ നിശ്ചയിച്ചിട്ടുമില്ല. ഈ വിഷയം വളരെ ഗൗരവമായി, അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമായി ഈ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി യോഗം എടുത്തുകൊണ്ട് ഗവൺമെന്റിന് നിർദ്ദേശം കൊടുക്കണം. 24 മണിക്കൂറിനകം ഏത് അറേഞ്ച്മെന്റിലായാലും, വർക്കിംഗ് അറേഞ്ച്മെന്റ് ആയാലും വേണ്ടില്ല, താൽക്കാലിക സംവിധാനമായാലും വേണ്ടില്ല, ആ ആശുപത്രിയിൽ ആവശ്യമായിട്ടുള്ള ഡോക്ടർമാരെ നിയമിക്കുവാൻ ആരോഗ്യവകുപ്പിനും DMO ഉൾപ്പെടെയുള്ള ആളുകൾക്കും ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഈ നാട് ഭരിക്കുന്ന ഗവൺമെന്റിനും വളരെ അടിയന്തരമായ നിർദ്ദേശം കൊടുക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നു. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജമീല ആലിപ്പറ്റ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ബിജു എന്നിവർ പ്രസംഗിച്ചു. മെജസ്റ്റിക് ജ്വല്ലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ്. മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോടുകൂടി വെഡിംഗ് പാക്കേജുകൾ, ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ. നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, തിരൂർ, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ്